ഹലോ ഫ്രണ്ട്സ്, ബെൽബേബി ക്രാഫ്റ്റ് സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വരുന്ന നവംബർ 14 നമുക്കറിയാം ചിൽഡ്രൻസ് ഡേ ആണല്ലേ, ശിശുദിനമാണ്. അപ്പോൾ ഈ ശിശുദിനത്തിനോടനുബന്ധിച്ച് സ്കൂളുകളിലും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലും ഒക്കെ നിങ്ങൾക്ക് നടത്താൻ പറ്റുന്ന കുറച്ച് പരിപാടികൾ അല്ലെങ്കിൽ കുറച്ച് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ കൂടെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് കേട്ടോ, അതിൻ്റെ കൂട്ടത്തിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഞാൻ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലഭിക്കും. അപ്പോൾ എന്താണ് ശിശുദിനത്തിൻ്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റികൾ എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഒന്നാമതായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ആക്ടിവിറ്റി, ചാച്ചാജി നമ്മുടെ സ്കൂളിൽ വന്നാൽ. നിങ്ങളൊക്കെ സ്കൂൾ കുട്ടികളാണല്ലോ, അപ്പോൾ ചാച്ചാജി നമ്മുടെ സ്കൂളിൽ വന്നാൽ നിങ്ങളും ചാച്ചാജിയുമായിട്ടുള്ള ഒരു സാങ്കല്പിക സംഭാഷണം, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചാച്ചാജിയോട് ചോദിക്കാനുണ്ടാകും, അത് എന്തൊക്കെയാണ് എന്നുൾപ്പെടുത്തി ഒരു സാങ്കല്പികമായിട്ടുള്ള സംഭാഷണമാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, കുട്ടികളുടെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കൽ. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു കുട്ടിയെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുന്നു, അതെങ്ങനെയാണ്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി. മൂന്നാമത്തെ ആക്ടിവിറ്റി, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ എന്തൊക്കെ ചെയ്യും, എൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണ്, എനിക്ക് ഈ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും. ചാച്ചാജിയുടെ കോട്ടുകളെല്ലാം എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ടിവിറ്റി എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രധാനമന്ത്രി ആയാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ മാറ്റങ്ങൾ ഇന്ത്യക്ക് വരുത്തും എന്നുള്ളത് ബന്ധപ്പെടുത്തി ഒരു പ്രസംഗം. നാലാമതായി ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന പോയിന്റ്, അവതരിപ്പിക്കുന്ന ആക്ടിവിറ്റി എന്താണ്, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാണ്. അതായത് നിങ്ങൾ ചാച്ചാജിയുടെ വേഷവിധാനത്തിലൊക്കെ വരുന്നു, മിനിമം 1 മിനിറ്റുള്ള ഒരു വീഡിയോ തയ്യാറാക്കുക എന്നുള്ളതാണ് നാലാമതായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആശയം. എന്താണ് ചാച്ചാജിയുടെ വേഷവിധാനം എന്നുള്ളത് നമുക്കറിയാം, നല്ല വെള്ള ഉടുപ്പൊക്കെ ഇട്ട് പോക്കറ്റിലൊരു റോസപ്പൂവൊക്കെ വെച്ച് ഒരു പ്രത്യേകതരം തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ചാച്ചാജിയാണ് അല്ലേ നമുക്കറിയാവുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാണ് ഞാൻ നാലാമതായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അഞ്ചാമതായിട്ട് ചാച്ചാജിയുടെ ഫേമസ് ആയിട്ടുള്ള കോട്ടുകൾ എന്തൊക്കെയാണ്, നിങ്ങൾക്കറിയാവുന്ന മഹദ്വചനങ്ങൾ, കോട്ടുകൾ എന്ന് പറഞ്ഞാൽ മഹദ്വചനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ അഞ്ചാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ആറാമത്തെ ആക്ടിവിറ്റി, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്, തൊപ്പി നിർമ്മാണം, ചാച്ചാജിയുടെ തൊപ്പി നിർമ്മാണം. അതായത് നമുക്കറിയാം ചാച്ചാജിയുടെ തൊപ്പി എങ്ങനെയാണെന്നുള്ളത്, ഒരു പ്രത്യേക തരം ഷേപ്പ് ഉണ്ടല്ലേ അതിന്, അപ്പോൾ ആ തൊപ്പി എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, ഒന്നുകിൽ അത് നിർമ്മിച്ച് ഉള്ള വീഡിയോ എടുക്കുക, നിങ്ങൾ നിർമ്മിക്കുന്നതായിട്ടുള്ള പ്രോസസ്സായിട്ടുള്ള വീഡിയോ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിർമ്മിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫോട്ടോ എടുത്ത് അയക്കുക. ഏഴാമതായി ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ ആക്ടിവിറ്റി, ഏഴാമത്തെ ആക്ടിവിറ്റി എന്താന്ന് വെച്ചാൽ ചാച്ചാജിയുടെ ആത്മകഥ പരിചയപ്പെടുത്തലാണ്. ചാച്ചാജിയുടെ ആത്മകഥ എന്താണ്, ഇന്ത്യയെ കണ്ടെത്തൽ അല്ലേ. അപ്പോൾ ആ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ആ ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ചാച്ചാജിയുടെ ആത്മകഥ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പുസ്തകം വെച്ച് നിങ്ങൾക്ക് അതിനൊരു റിവ്യൂ അല്ലെങ്കിൽ ഒരു എന്താ നമ്മൾ പറയുന്നത്, നമ്മൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ചൊരു കുറിപ്പൊക്കെ എഴുതാറില്ലേ, അങ്ങനെ ഒരു കുറിപ്പ് എഴുതുക. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 4-5 മിനിറ്റിൽ കവിയാതെ അതിൽ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആയിട്ട് ചിത്രീകരിച്ച് നമ്മൾക്ക് അയച്ചു തരിക. അടുത്തതായിട്ട് എട്ടാമത്തെ ആക്ടിവിറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. എട്ടാമത്തെ ആക്ടിവിറ്റി ശിശുദിനവുമായി ബന്ധപ്പെട്ട ഒരു പിക്ചർ കോളേജ് അല്ലെങ്കിൽ പിക്ചർ കൊളാഷ് നിർമ്മിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു വലിയ ചാർട്ട് പേപ്പറിൽ നിർമ്മിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ A4 ഷീറ്റിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കാം. അങ്ങനെ നിർമ്മിക്കുന്നത് നമുക്ക് അയച്ചു തരിക. ഒൻപതാമത്തെ ആക്ടിവിറ്റിയായി ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചിത്രരചനയാണ്. അത് ഡിജിറ്റൽ പെയിന്റിംഗ് ആകാം അല്ലെങ്കിൽ വാട്ടർ കളറിംഗ് ആകാം. തീം ഇതാണ്, ശിശുദിന റാലി. ശിശുദിന റാലി കൺസെപ്റ്റ് ആയിട്ട് വരുന്ന ചിത്രരചനയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്ന 9-ാമത്തെ ആക്ടിവിറ്റി. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡിജിറ്റൽ പെയിൻറിങ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ കളർ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ. ചിത്രരചനയാണ് നമ്മുടെ 9-ാമതായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആക്ടിവിറ്റി. 10-ാമതായിട്ടുള്ള ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ പോസ്റ്റർ രചനയാണ്. ഇതൊക്കെ നമ്മൾ നോർമലി സ്കൂളുകളിൽ ചെയ്യാറുണ്ട്, പോസ്റ്റർ രചന. ഇതിൽ തീമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശിശുദിനത്തിൽ കുട്ടികൾക്ക് നൽകാനുള്ള സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പോസ്റ്ററുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. നമുക്ക് സ്ലോഗണുകൾ ഉൾപ്പെടുത്താം. സ്ലോഗൺ എന്ന് വെച്ചാൽ എന്താണ്, മുദ്രാവാക്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് പോസ്റ്റർ രചന നടത്താം. അതാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന 10-ാമത്തെ ആക്ടിവിറ്റി. നമ്മുടെ 11-ാമത്തെ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ശിശുദിനത്തിലെ പ്രസംഗം, സ്പീച്ച്. സ്പീച്ച് ഇൻക്ലൂഡ് ചെയ്യുക, അത് ഇംഗ്ലീഷിലാവാം അല്ലെങ്കിൽ മലയാളത്തിലാവാം. നിങ്ങൾക്ക് ഒരു സ്പീച്ച് തയ്യാറാക്കി അവതരിപ്പിക്കുക. ഞാൻ ഇതിനു മുൻപ് ശിശുദിനത്തിൻ്റെ ഒരു സ്പീച്ച് ഇംഗ്ലീഷിലുള്ളത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാവുന്നതാണ്. പിന്നെ
നമ്മുടെ 12-ാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ശിശുദിന ക്വിസ്. ശിശുദിനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങളല്ല ശിശുദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതിനുത്തരങ്ങൾ നൽകുക. ശിശുദിനത്തിൽ ക്വിസ് അതാണ് നമ്മുടെ 12-ാമത്തെ ആക്ടിവിറ്റി ആയിട്ടുള്ളത്. ഇപ്പോൾ ശിശുദിനവുമായി ബന്ധപ്പെട്ട് 12 ആക്ടിവിറ്റികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് അയച്ചു തരിക. പിന്നെ ക്വിസിലൊക്കെ പങ്കെടുക്കാനായിട്ട് താല്പര്യമുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം, അതായത് നവംബർ 13 വൈകുന്നേരം 6 മണിക്ക് മുൻപ് നിങ്ങൾ എന്നെ അറിയിക്കുകയാണെങ്കിൽ, ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വിസ് ഞാൻ തയ്യാറാക്കുന്നതായിരിക്കും. സോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ശിശുദിനം ഞാൻ ആശംസിക്കുന്നു. ബൈ.